ആഹാ, എണ്ണയുടെ നല്ല വാസന. എടീ കൊച്ചേ, ഞാനിന്നങ്ങ് വരും. ഇന്ന് നിന്റെ വീട്ടിലെ കിടപ്പ്. എനിക്ക് പുടവ തരുന്നത് മറ്റന്നാളാണ്. ഏതവനാടി കെട്ടുന്നത്? തമ്പുരാനൊന്നും അല്ലല്ലോ. ആ, നിന്റെ തന്തയോടും മൂത്ത ചെറുക്കനോടും പറ വെള്ളയാണി മുടിയേറ്റ് കണ്ടിട്ട് നേരെ നല്ലോണം പുലർന്നിട്ട് വന്നാ മതി. ഇന്ന് സുന്ദരിമണ് സങ്കടപ്പെടണ്ട, ഒന്നും ഉണ്ടാവില്ല. ആരാണ്? കൊള്ളാമല്ലോ. ഹേയ്, നിൽക്കാൻ, ഞാനും ഉണ്ട് കൂട്ടിനെ. കാണുന്നില്ലല്ലോ. പോയി ആ, നീ ഇപ്പൊ എവിടെ നിന്ന് വരുന്നു? കുറച്ച് അകലെ നിന്ന്. എങ്ങോട്ടേക്ക് പോകുന്നു? കുറച്ച് അകലേക്ക്. എന്റെ തങ്കം, എന്താ നിന്റെ പേര്? മേനക അല്ല, രംഭ അല്ല, തിലോത്തമ അല്ല. പിന്നെന്താ അതിന്റെ പേര് പറ? ഇത്തിരി ചുണ്ണാമ്പ് തരോ? ഓ, തരാമല്ലോ. കാഞ്ഞരത്തിൻ പൂവും വേപ്പിന്റെ ഇലയാ, ലേശം കയ്പുണ്ടാവും. സഹിക്കുക, മൂന്ന് നേരവും കൊടുക്കുക. ഭേദമല്ലെങ്കിൽ മഠത്തിലേക്ക് കൊണ്ടുവരന്നെ വേണ്ടി വരും. തളമിടിയിലും തളക്കലും ഒക്കെ അവിടെ വെച്ചാകാം. താൻ എച്ചേക്കണ്ടത് നേരാണോടോ? എത്ര വട്ടം പറയണം? പ്രതിക്രിയ ചെയ്യാനാണ്. ഇളയടത്തൊരു ബ്രാഹ്മണനുണ്ട്, ഏത് എച്ചയാള് തറയ്ക്കും പോലും. ഒരു നട്ടപ്പാതിരയ്ക്ക് ഞാനും ഒന്നിനെ കണ്ടു, ആ വഴി പിന്നെ നടന്നിട്ടില്ല. പാലപൂത്ത മണം, എന്തൊരഴകായിരുന്നു അവൾക്ക്. നിലത്തെഴയുന്ന മുടി അത്രക്കില്ലല്ലോ. ചിലിം ചിലിം കുലുസിന്റെ കിലുക്കം. ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജവിരാജിത മന്ദഗതി. അവൾ ഒച്ചയല്ലായിരുന്നുവെങ്കിലോ. പാദം നിലത്ത് തൊട്ടിരുന്ന അന്നേരം ആര് പാദം നോക്കുന്നു? അവൾ പിന്നെന്ത് ചെയ്തു? ചുണ്ണാമ്പ് ചോദിച്ചപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പതേ കുരവ, കരിമ്പനയുടെ മുകളില് കൊടുങ്കാറ്റ്. പനയോ? അവിടെ ഏത് പന? വെറും ഒരു മൂവാണ്ട മാവല്ലേ ഉള്ളൂ. നേരാണല്ലോ. പണ്ട് പനമര ചോട്ടിലൊരു ശവം കണ്ടു. യക്ഷി രക്തം കുടിച്ച് കൊന്നിട്ട ഒരാൾ. അയാൾ ഞങ്ങളുടെ അകന്ന ബന്ധുവായിരുന്നു. എന്തോ വസ്തുതർക്കം, അത് ചോദിക്കാൻ വന്ന അയാളെ മൂത്ത മാവൻ മഴുകൊണ്ട് വെട്ടിയത് കണ്ടവരുണ്ട്. പക്ഷേ അതും യക്ഷിയുടെ പേരിൽ എഴുതി ചേർത്തു. 33, 34, 35, 36, 37, 38, 39, 40, 41. എഴുക, ഇങ്ങ വാങ്ങ.
രാമനാമൂടം അങ്ങോട്ട് ചൊല്ലുങ്കോ, അവർ തമ്പി അങ്ങട്ട് എന്നെങ്കിൽ കണ്ടിപ്പാ പാക്കണോന്ന്. രാമനാമൂടം അങ്ങട്ട് ഓം വീട്ടിലെത്താൻ കാണും. ഇപ്പൊ നേരെ ഒന്നാച്ചി പൊഴുത് ചാഞ്ച് നാഴിക ആച്ചി വേറെ എങ്കിൽ ഇരിപ്പാര് ഓം വീട്ടിലെത്താൻ കാണും. പിന്നെ പുരിയില്ല എന്നെ ഒന്നുമേ പുരിയാരെ മാതിരി പാക്കറാ. ഭയാനകം കൊള്ളാം. ഇനി കരുണം പോരാ. വീരം ബീഭത്സം രസങ്ങളിൽ രാജനെ കാണിച്ചു തരാം. ശൃംഗാരം ഇനി ഹാസ്യം. ഇത് കണ്ടോ, അദ്ദേഹം കൊണ്ടുവന്നതാ. കൈതപ്പൂ എനിക്ക് ഇഷ്ടമാണെന്നറിയാം. പഴകുന്തോറും ഇതിന്റെ വാസന കൂടും. എന്നെ കാണാൻ കൂടിയിട്ട് ഇതൊക്കെ കൊണ്ടുവരുന്നത്. അമ്പിളിയമ്മാവനെ പിടിച്ചു തരാമോന്ന് ചോദിച്ചാലും പുള്ളിക്കാരൻ ആകാശത്തേക്ക് ഏണി വെച്ച് കയറിന്നിരിക്കും. എന്നെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ഇനിയും എത്ര പേരുണ്ടെങ്കിലും ഉറങ്ങാത്തവരായിട്ട് നെൽപ്പുരയിലും കുളക്കടവിലൊക്കെ ആളുകൾ പറയുന്നത് എന്റെ ചെവിയിലും എത്താറുണ്ട്. എന്ത് കേട്ടു? നിന്നെക്കുറിച്ച് പണ്ട് പറഞ്ഞ് കേട്ടുള്ളതൊക്കെ തന്നെ അതിപ്പോഴും ആവർത്തിക്കുന്നു.